ഇനി മറ്റതാണ് ഇൻഡ്യൂഷൻ. ഒന്നും പഠിക്കണ്ട. കാളിദാസിന്റെ കാര്യം ഞാൻ പറയാറുണ്ടല്ലേ, ഞാനല്ല എല്ലാരും പറയാറുണ്ട്. കാളിദാസൻ ഈ ആട്ടിടയനായിരുന്നു, അദ്ദേഹത്തിന് അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തെന്ന് അറിയുമോ, അദ്ദേഹം വിചാരിച്ച് ഇനി അപ്ലൈ ചെയ്യാനൊക്കെ പ്രായമൊക്കെ ഏജ് ഓവർ ആയതുകൊണ്ട് അദ്ദേഹം പിന്നെ ഒന്നിലും പോയില്ല. പറഞ്ഞിട്ട് അദ്ദേഹം ആരോട് പറഞ്ഞു, ഈ സ്കൂളിലും കോളേജിലും ഒക്കെ പോയി കിട്ടുന്ന അറിവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും പാട്ട സാധനമാണ്, അത് വലിയ കാര്യമൊന്നുമില്ല. അതുക്കും മേലെയുള്ള അറിവ് നേരെ ഡയറക്റ്റ് വൈഫൈ കണക്ഷൻ വഴി കിട്ടും. അത് ചില സന്യാസിമാര് ചില വലിയ സംഭവങ്ങൾ, പിന്നെ ദൈവം ശിവൻ പിന്നെ പാർവതി അങ്ങനെയൊക്കെയുള്ള സാധനം. ഇദ്ദേഹം എന്ത് ചെയ്തു, ഇനി പഠിക്കാനൊന്നും ചെയ്യുക, ഏജ് ഓവറായി, ആകെ പ്രശ്നമായി. അദ്ദേഹം ഒരു അമ്പലത്തിൽ പോയിരുന്നു, കാളിയുടെ അമ്പലമായിരുന്നു. അപ്പൊ കാളി അവിടെ ഇല്ല, കാളി പുറത്ത് ചുമ്മാതെ ഒരു പിക്നിക്കിനോ കണ്ട് പോയിരിക്കുകയാണ്. ഇയാൾ കയറി ശ്രീകോവിലിനുള്ളിൽ കയറിയിരുന്നു കാളിദാസൻ. വൈകുന്നേരം ഒരു അഞ്ചര ആയപ്പോൾ കാളി വന്നു. കാളി വന്നപ്പോൾ കാണാം ഡോറ് ക്ലോസ് ചെയ്തിരിക്കും. കാളിക്ക് കലിപ്പായി. ഒന്നാമത്തെ കാളി സ്മെൽ നോൺ ഫോർ ഹെർ കലിപ്പ്, ആക്ച്വലി വെരി വയലന്റ് ആണ്. അദ്ദേഹം കാളി ചോദിച്ചു, കാളി എല്ലാം അറിയുന്ന സർവജ്ഞാനിയായ ദൈവം ഈ എങ്ങനെയാണ് ഈ വാതിൽ അടഞ്ഞു പോയത്, കാറ്റ് കൊണ്ടടഞ്ഞതാണോ അതോ കയറി ജാം ആയതാണോ എന്നൊന്നും അവർക്കറിയില്ല. അപ്പൊ കാളി കാളിദാസനോട് ചോദിച്ചു, അകത്താര് എന്ന് സംസ്കൃതത്തിൽ ചോദിച്ചു, കോനെ അന്തർ എന്നായിരിക്കും നിന്റെ ഹിന്ദി. അപ്പൊ കാളിദാസൻ തിരിച്ചു ചോദിച്ചു, പുറത്താര്. അവരിങ്ങനെ അകത്താര് പുറത്താര് എന്ന് പറഞ്ഞ് ചോദിച്ചോണ്ടിരുന്നു. അപ്പൊ അവസാനം നിങ്ങൾ ആദ്യം പറയും പുറത്താരെന്ന് പറയും. പറഞ്ഞു ഞാൻ കാളി മൊത്തത്തിൽ. അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ ദാസൻ, കാളിയുടെ ദാസൻ. അപ്പൊ ഇവർക്ക് തൃപ്തിയായി, ദാസൻ ഇത്രയും അടച്ചിട്ടിരിക്കുന്നില്ല, നമ്മുടെ ദാസനാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമില്ലേ. നീ ഇറങ്ങി വാ, കാര്യങ്ങളൊക്കെ സംസാരിക്കല്ലേ, തെങ്ങ കയറി ആത്മഹത്യ ചെയ്യുന്ന എന്നോട് പോലീസുകാർ പറഞ്ഞു, ഇറങ്ങി വാടാ എന്നിട്ട് സംസാരിക്കാന്ന് പറയുന്നതാണ്, നീ ഇറങ്ങി വാ എന്ന്. ഇയാൾ ഇറങ്ങി വന്നു, പക്ഷെ പറഞ്ഞൊരു കണ്ടീഷൻ, ഞാൻ ഇറങ്ങി വരണമെങ്കിൽ ഒറ്റ കണ്ടീഷൻ, എനിക്ക് സമ്പൂർണ്ണ ജ്ഞാനം വേണം, എനിക്ക് പഠിക്കാനും ചെയ്യാം, എനിക്ക് എല്ലാ അറിവുകളും കിട്ടണം. കാളി പറഞ്ഞു അതങ്ങനെ കൊടുക്കുന്നതല്ല, എന്നാലും നീ ഇറങ്ങി വാ എന്ന് പറഞ്ഞു ഇറങ്ങി വന്നു. എങ്ങനെയാണ് ഈ മൊത്തം അറിവ് കൊടുക്കുന്നത്, ഹാർഡ് ഡിസ്കിലേക്ക് നമ്മൾ കണ്ടിട്ടില്ല, യു എസ് ബി പോർട്ട് വെച്ച് കൊടുക്കുന്നു, അതേ കണക്ക് നാക്ക് നീട്ടാൻ പറഞ്ഞു. നാക്കിൽ കാളി കാളിയുടെ ആ സ്റ്റിക്ക് വെച്ച് ഓമം നേടി. അതിനുശേഷം കാളിദാസൻ അങ്ങോട്ട് പോയിരുന്നെങ്കിൽ എഴുത്തോടെ എഴുത്താണ്, അഭിജ്ഞാന ശാകുന്തളം, വിക്രമ എന്തൊക്കെയാണ് എഴുതിയത്, മേഘസന്ദേശം, ഏറ്റവും വലിയ സാഹിത്യകാരനായി മാറി. പിന്നെ ഗ്രാമറൊക്കെ എങ്ങനെ വരിക പുള്ളി അറിയില്ല, അതാണ് ചരിത്രം.